ഇനി ഇതിൽ തന്നെ 2% ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് എക്സിൻ്റെ വൈ ശതമാനത്തിൻ്റെ സെഡ് ശതമാനം എത്ര എന്ന് ചോദിക്കുന്ന ഈ ടൈപ്പ് ചോദ്യത്തിന് ഉള്ള ഉത്തരം കാണുന്നതിന് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെറ്റ് ബൈ 100 × 100 2 times 100 വരുന്നു. വൈയുടെ 100 സെഡിൻ്റെ 100 അങ്ങനെ 2% 2 100 വരുന്നു ഹരിക്കാൻ. അപ്പം ഇനി ഇതിലുള്ള ചില വളരെ ചെറിയ ചോദ്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം. 1000 × 20% 5% എത്ര? അപ്പോൾ ഇതേ ഇതാണ് ഈ ഫോർമുല നേരിട്ട് ഉപയോഗിച്ചാൽ മതി. അതായത് 1000 × 20 × 5 / 100 × 100. അപ്പോൾ നമ്മൾ 100 പൂജ്യങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞാൽ 100 100 ഇതിൽ 1 എല്ലാം വെട്ടിക്കളയുമ്പോൾ നമുക്ക് 5 × 2 = 10 എന്ന് കിട്ടുന്നു. നമ്മുടെ ഉത്തരം 10. 1000 × 20% 5% എന്ന് പറയുന്നത് 10 എന്ന് കിട്ടുന്നു. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിലെ ടൈപ്പ് തന്നെ ഒരാൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒരാൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 42% ക്ഷാമബത്ത ആയി കിട്ടുന്നു. ശമ്പളം 1250 രൂപ ആണെങ്കിൽ ക്ഷാമബത്ത കൂടിയുള്ള ശമ്പളം എത്ര? ഈ ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മളിതിൽ സെൻറ്റൻസ് ടൈപ്പായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ അയാളുടെ ശമ്പളം 1250 രൂപയാണ്. അതിൻ്റെ 42% ക്ഷാമബത്ത. അപ്പോൾ നമ്മൾ ആദ്യം ക്ഷാമബത്ത എത്രയാണെന്ന് നോക്കുന്നു. ക്ഷാമബത്ത സമം 1250 × 42 / 100. ഈ സംഖ്യ നമ്മൾ 1250 കൂട്ടുന്നു. അതായത് ഇത് നമുക്ക് കിട്ടുന്നു 525 എന്ന് കിട്ടും. ഇനി ആകെ ശമ്പളം സമം 1250 + 525 = 1725 എന്ന് കിട്ടുന്നു. അപ്പോൾ ക്ഷാമബത്ത നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അത് തന്നിരിക്കുന്ന ശമ്പളത്തിനോട് കൂട്ടുമ്പോൾ നമ്മുടെ ആകെ ശമ്പളം കിട്ടുന്നു. ഇനി അടുത്തത് എത്ര ശതമാനമാണ്, ഒരു സംഖ്യയുടെ എത്ര ശതമാനമാണ് മറ്റൊരു സംഖ്യ. ഇതാണ് ഇവിടെ നമ്മൾ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഒരു സംഖ്യയുടെ എത്ര ശതമാനമാണ് മറ്റൊരു സംഖ്യ, എക്സിൻ്റെ എത്ര ശതമാനമാണ് വൈ എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഉദാഹരണം ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. 8% = 10 ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എക്സ് ശതമാനമാണെന്ന് എടുക്കുക നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ പറയുകയാണ്, പക്ഷെ നമ്മളിത് ഈ രീതിയിലൊന്നും ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് കിട്ടും 8 × x / 100 = 10 എന്ന് കിട്ടും. അതുകൊണ്ട് x = 10 × 100 / 8 എന്ന് എടുത്താൽ മതി. 10 × നമ്മൾ എത്ര ശതമാനം കണക്കാക്കുന്നതിന് നമ്മൾ ചെയ്യുന്നത് ആദ്യ അവസാന സംഖ്യ × 100 / ആദ്യ സംഖ്യ. അവസാന സംഖ്യ × 100 / ആദ്യ സംഖ്യ ഇതാണ് നമ്മൾ ശതമാനം കണക്കുന്നതിനുള്ള
മെത്തേഡ്. ഇനി ഇത് ഉപയോഗിച്ച് ഒരു ചോദ്യം കൂടെ നമ്മൾ ചെയ്ത് നോക്കാം. 302 ചോദ്യം, 350 എത്ര ശതമാനമാണ് 42? അപ്പോൾ നമ്മൾ ശതമാനം കണക്കാക്കാൻ എക്സ് സമം നമ്മൾ പറഞ്ഞു അവസാന സംഖ്യ 42 ഇൻറ്റു 100 ബൈ ആദ്യ സംഖ്യ 350. ഇതാണ് നമ്മുടെ ഉത്തരം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് 2, 5, 2, 7, 6 ഉത്തരം 12% എന്ന് കിട്ടും. എക്സ് സമം 12%. 42 × 100/450, അതായത് അവസാന സംഖ്യ ഇൻറ്റു 100 ബൈ ആദ്യ സംഖ്യ. ഇതാണ് ശതമാനം കണക്കാക്കുന്നതിനുള്ള മെത്തേഡ്.